നമസ്കാരം നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴും കറാച്ചി പ്രോജക്റ്റുമെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മിഷനെക്കുറിച്ച് ഇന്ത്യയെ മൂന്ന് ഭാഗങ്ങളായി വിഭജിച്ചുകൊണ്ട് ഭാരതത്തെ പാകിസ്ഥാനോടും ബംഗ്ലാദേശോടും ചേർത്തുകൊണ്ട് ഒരു ഗ്രേറ്റർ പാക്കിസ്ഥാൻ മധ്യഭാരതത്തെ മുഗളസ്ഥാൻ കേരളവും തമിഴ്നാടും കർണാടകയും ആന്ധ്രാപ്രദേശുമെല്ലാം അടങ്ങുന്ന ഒരു മാപ്പിളസ്ഥാൻ ഇതൊക്കെയാണ് മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ പോപ്പുലർ ഫ്രണ്ട് കുറിച്ചു വെച്ചിരുന്നത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടു കൂടി ഇന്ത്യയുടെ ഭരണം കൈക്കലാക്കുക അതിനു പുറമെ ഈ രാജ്യത്തെ മൂന്ന് ഭാഗങ്ങളായി വിഭജിക്കുക ഈ പദ്ധതി തയ്യാറാക്കിയത് കറാച്ചിയിൽ വെച്ച് പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ഐ എസ് ഐ ആണ് ഇങ്ങനെ മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന പദ്ധതി പൂർത്തിയാക്കാൻ കറാച്ചിയിൽ വച്ച് ഉണ്ടാക്കിയ പദ്ധതിയാണ് ഈ കറാച്ചി പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് പക്ഷേ അതിനുമേറെ മുമ്പ് പോപ്പുലർ ഫ്രണ്ടും അതിൻ്റെ പൂർവ്വരൂപമായ എൻ ഡി എഫും എല്ലാം തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളാണ് എന്ന് കേരള സമൂഹത്തിന് വളരെ വ്യക്തമായി ബോധ്യമായി കഴിഞ്ഞു മാറാട് നടന്ന കലാപം ആ കലാപത്തിന് ശേഷമുണ്ടായ അന്വേഷണങ്ങൾ അവിടെ നിന്ന് ലഭിച്ച തെളിവുകൾ ഇതെല്ലാം എൻ ഡി എഫ് ഒരിരുത്തം വന്ന തീവ്രവാദ സംഘടനയാണ് എന്ന് കേരളത്തിന് ബോധ്യം വന്ന സംഗതികളാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ തീവ്രവാദ സ്വഭാവം വെളിപ്പെട്ട അടുത്ത സംഭവം എന്നത് മൂവാറ്റുപുഴ ന്യൂമാൻ കോളേജിലെ മലയാളം അധ്യാപകനായിരുന്ന ടി ജെ ജോസഫിൻ്റെ കൈപ്പത്തി പ്രവാചക നിന്ദ ആരോപിച്ചുകൊണ്ട് വെട്ടിമാറ്റിയ സംഭവമാണ് ഇതെല്ലാം കേരളത്തിൽ അന്ന് തന്നെ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദ സംഘടനയാണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് വെളിപ്പെട്ടതാണ് പക്ഷേ പോപ്പുലർ ഫ്രണ്ടിനെ പ്രതിരോധിക്കാൻ കേരള സമൂഹത്തിന് കഴിഞ്ഞില്ല കാരണം അതിന് ലഭിച്ചു വന്ന രാഷ്ട്രീയ പിന്തുണയാണ് പോപ്പുലർ ഫ്രണ്ട് ഈ ടി ജെ ജോസഫിൻ്റെ കൈ വെട്ടി മാറ്റുമ്പോൾ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനാണ് അന്ന് എൽ ഡി എഫാണ് ഭരിക്കുന്നത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാണ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാണെങ്കിലും ആഭ്യന്തര മന്ത്രി പദം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല ആഭ്യന്തര മന്ത്രി എന്ന പദം കോടിയേരി ബാലകൃഷ്ണന് നൽകിക്കൊണ്ട് പിണറായി വിജയനാണ് അന്ന് ആ സർക്കാരുകളിൽ പല ഇടപെടലുകളും നടത്തിയിട്ടുള്ളത് എന്ന അന്നത്തെ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായ വിഷയമാണ് ആ തരത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെയും അന്ന് പിടിച്ചുകെട്ടാനുള്ള ഒരു ഒന്നാം തരം അവസരമായിരുന്നു ഈ ജോസഫ് മാഷിൻ്റെ കൈവെട്ട് കേസ് ആ കൈവെട്ട് കേസ് ഒന്നാം തരം ഭീകരവാദ പ്രവർത്തനമാണെന്നും അതിന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന നേതാക്കൾക്ക് വരെ പങ്കുണ്ടെന്നും അതിൽ ചില മതപുരോഹിതർക്ക് പങ്കുണ്ടെന്നും എല്ലാം അന്വേഷണത്തിൽ തെളിഞ്ഞതാണ് പക്ഷേ പ്രാദേശികമായ ചില പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ ഒതുങ്ങി ആ അന്വേഷണം അതിനുശേഷം ഈ അന്വേഷണം നീളുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന നേതാക്കളിലേക്കാണ് ചില മത മേലധ്യക്ഷന്മാരിലേക്കാണ് ചില മത പുരോഹിതരിലേക്കാണ് ചില അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്കാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ കേരള പോലീസ് ആ അന്വേഷണം അവസാനിപ്പിക്കുന്നു അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി സന്ധി ചേരുന്നു കാരണം അന്നുവരെ യു ഡി എഫിനൊപ്പം നിന്നിരുന്ന മുസ്ലിം മതമൌലികവാദികൾ ആ സംഘടനകളെ എൽ ഡി എഫിനൊപ്പം നിർത്തി ഭാവിയിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാം എന്ന് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും അന്നേ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ വി എസ് അച്യുതാനന്ദൻ എന്ന മുഖ്യമന്ത്രിയെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി മാറ്റിയിട്ട് അന്ന് മുതൽ ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രമത സംഘടനകളുമായി സി പി എം സന്ധി ആരംഭിച്ചു അതിൻ്റെ പ്രയോജനം മുതലാക്കിക്കൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദം കേരളത്തിൽ വളർത്തിയത് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ എന്തു ചെയ്താലും അതിനു നേരെ കണ്ണടയ്ക്കുക സമൂഹത്തിൽ ചോദ്യം ചെയ്യുന്നവരെ വകവരുത്തുക രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുക എന്ന ഒരു വലിയ ഭീകര പ്രവർത്തനത്തിലേക്ക് ഇനി എന്തെങ്കിലും തങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടായാൽ കൊന്നു തള്ളേണ്ടവരുടെ ലിസ്റ്റ് വരെ ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുന്ന ഒരു ഇരുത്തമെന്ന ഭീകരവാദ സംഘടനയായി പോപ്പുലർ ഫ്രണ്ടിനെ മാറ്റിയെടുക്കുന്നതിൽ ഈ കൈവട്ട് കേസിൽ ചെയ്തു കൊടുത്ത ഇളവ് സുപ്രധാനമായിരുന്നു അന്ന് തന്നെ ഈ സംഘടനയെ അടപടലം പൂട്ടാനുള്ള എല്ലാ വകുപ്പുകളും എല്ലാ തെളിവുകളും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ലഭിച്ചിട്ടും പോപ്പുലർ ഫ്രണ്ടിനെ വിട്ടുകളഞ്ഞത് രാജ്യത്തിന് അല്ലെങ്കിൽ രാജ്യസുരക്ഷയ്ക്ക് തന്നെ വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഈ സംഘടനയെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ കേരള സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നതാണ് രാജ്യസുരക്ഷയ്ക്ക് അപകടകരമായ ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പക്ഷേ എന്നിട്ടും ഈ പോപ്പുലർ ഫ്രണ്ടിനെ കൈവിട്ട് കേസിൽ വിട്ടുകളഞ്ഞ അന്നത്തെ ആഭ്യന്തരമന്ത്രിയും സി പി എം നേതാവുമായ കോടിയേരി ബാലകൃഷ്ണനാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനെ ഇന്ന് കാണുന്ന രീതിയിൽ വളർത്തി വലുതാക്കിയത് എന്ന് അതായത് മിഷൻ ട്വൻറ്റി ഫോറിലേക്കും രാജ്യത്തെ മൂന്നായി വെട്ടിമുറിക്കുന്നതിലേക്കും സ്വപ്നം കാണാൻ അവരെ പ്രേരിപ്പിച്ചത് ഈ സി പി ഐ എമ്മും അന്നത്തെ ആഭ്യന്തരമന്ത്രിയുമാണ് എന്നാണ് ചരിത്രം വിലയിരുത്തുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്